ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൗദിയിലുള്ള വിസിറ്റ് വിസയിലുള്ള പ്രവാസികൾക്ക് ഇപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. നേരത്തെ കോവിഡ് സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വിസ റിന്യൂ ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനെ രണ്ട് വർഷം ഒക്കെ അതിൽ കൂടുതലൊക്കെ ഇവിടെ ഒരു വിസയിൽ വന്ന് റിന്യൂ ചെയ്ത് നിന്നേരുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫെസിലിറ്റി ഇവിടെ ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും സൗദിയുടെ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ മാത്രമേ വിസിറ്റ് വിസയൊക്കെ റിന്യൂ ആവുന്നുള്ളൂ. നേരത്തെ കോവിഡിന് മുന്നേ ഇങ്ങനെ തന്നെ ആയിരുന്നു. 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് റിന്യൂ ആയിരുന്നു. പിന്നെ 6 മാസം കഴിയുമ്പോൾ സൗദിക്ക് പുറത്ത് പോയിട്ട് വരുമ്പോഴായിരുന്നു വിസ റിന്യൂ ആയിരുന്നത്. ഇപ്പോൾ എന്നാൽ ഒരു ടേം കഴിയുമ്പോൾ തന്നെ സൗദിയുടെ പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴാണ് ഇത്തരം വിസകൾ റിന്യൂ ആകുന്നത്. അതുകൊണ്ട് തന്നെ റിന്യൂ ചെയ്യേണ്ട കൂടുതൽ ആളുകളും പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ബഹ്റൈനായിരിക്കും. കാരണം ഏറ്റവും അടുത്ത ഒരു രാജ്യം എന്ന നിലക്ക് പെട്ടെന്ന് പോയി വരാൻ ബഹ്റൈനാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ബഹ്റൈനിൽ പോകാൻ ഇതുപോലെ നമുക്ക് വിസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബഹ്റൈൻ വിസ നമുക്ക് എങ്ങനെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിനകം നിരവധി ആളുകൾ വിസ അപ്ലൈ ചെയ്ത് അവിടെ പോയി റിന്യൂ ചെയ്ത് വന്നവരുണ്ടാവും, അവർ നേരിട്ട് ചെയ്തവരുണ്ടാവും. അത് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതുപോലെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പല ഓഫീസുകളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ചെയ്തു തരുന്ന അത്രയും ഏജൻസികളൊക്കെ ഉണ്ട്. കാരണം അത് സൗദി വിസ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അത്ര സിമ്പിളല്ല. കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൺഫ്യൂഷനിലെ ആളുകളാണെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലായാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് ഏജൻസികളെ സമീപിച്ചിട്ട് വിസ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. നിങ്ങൾ അവിടെ പോകാൻ വിസ എടുക്കേണ്ട ആളുകളുടെ പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്ത് PDF ആക്കി വെക്കുക. അത് ഒരു ഫയലിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും ഒരു ഫയലിലാക്കിയിട്ട് ഒരു PDF ആക്കി വെക്കുക. അതുപോലെ തന്നെ ആളുടെ നിലവിലുള്ള സൗദി വിസിറ്റ് വിസയുടെ ഒരു പേജ് ഉണ്ടല്ലോ, അത് മറ്റൊരു ഫയലാക്കിയിട്ട് PDF ആക്കി സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ എത്ര ആളുണ്ട് അവരതൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുക. പിന്നീട് ബൈ എയർ പോകുന്നവരാണെങ്കിൽ, ഫ്ലൈറ്റിന് പോകുന്നവരാണെങ്കിൽ അവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ബൈ റോഡ് പോകുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആരാണോ സ്പോൺസർ ആ സ്പോൺസർ ഇക്കാമ വെച്ചിട്ട് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് അതിൽ സൈൻ ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഹോട്ടൽ എന്നുള്ളിടത്തും അതുപോലെ തന്നെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഒരു 300 ബഹ്റൈൻ ദിനാറിന് ലെവലായിട്ടുള്ള അത്രയും ഡെപ്പോസിറ്റ് ബാങ്കിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു 3 മാസത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോപ്പി PDF കോപ്പിയും ഇത്തരം 5 കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബൈ റോഡ് പോകുന്നവർക്ക് ഈ 3 കാര്യങ്ങൾ, പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസയുടെ കോപ്പി, പിന്നെ ഈ ഒരു ലെറ്റർ വെക്കുക, അതുപോലെ തന്നെ മറ്റെന്താ പറയുക ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷമാണ് നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതല്ല, അത് കൺഫ്യൂഷനിലുള്ളവരാണെങ്കിൽ വല്ല ഏജൻസികളെ സമീപിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഏതായാലും കൂടുതൽ പറയാതെ നമുക്ക് അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് evisa.gov.bh എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ബഹ്റൈൻ വിസ എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്ക്ലൈമർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മെനുവിൽ evisa service എന്നുള്ളത് കാണാം. അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷന് അപ്ലൈ ആൻഡ് evisa എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിസ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് കിട്ടും. അവിടെ യു ഹാവ് എ കറണ്ട് റെസിഡൻ്റ് പെർമിറ്റ് ഫോർ GCC കൺട്രി, അതായത് ഇപ്പോൾ ഇവിടെ GCC നിൽക്കാമെന്നുള്ള ആളാണെങ്കിൽ GCC കൺട്രി എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഫാമിലീൻ്റെ മാത്രമാണ്. അപ്പോൾ നോ എന്ന് കൊടുക്കുന്ന ഒരു നല്ലതായിരിക്കും. കാരണം GCC ആകുമ്പോൾ പേയ്മെൻറ്റ് കൂടുന്നുണ്ട്, വിസയുടെ ചാർജ് മാറ്റുണ്ട്. ഫാമിലി മാത്രം പോയി വരേണ്ടവരാണെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് കൊടുത്താൽ മാത്രമേ താഴത്തെ കോളം ആക്റ്റീവ് ആവുള്ളൂ. എസ് കൊടുത്താലും പിന്നെ ഏത് കൺട്രിയിലാണ് നിങ്ങൾ, GCC ഏത് കൺട്രിയിലാണെന്നുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഫാമിലിൻ്റെ ആകുമ്പോൾ നോ എന്ന് കൊടുത്താൽ മതിയാവും. അതിനുശേഷം 3rd പർപ്പസ് ഓഫ് വിസിറ്റ് നിങ്ങൾ ടൂറിസം എന്ന് സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽ പർപ്പസ് എന്നുള്ളതെടുത്ത് ട്രാൻസിറ്റ് എന്ന് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ട്രാൻസിറ്റ് അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു രീതിയിലാണ് വിസ ജസ്റ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഓക്കെ, അതിന് താഴെയായിട്ട് നാഷണാലിറ്റി പാസ്പോർട്ട് എന്നുള്ളത് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക.
ഇപ്പോൾ വിസ ടൈപ്പ് സെലക്ഷൻ നിങ്ങൾക്ക് കാണാം, ഒരുപാട് വിസകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ വിസ മതി. അപ്പോൾ നമ്മൾ സിംഗിൾ വിസിറ്റ് സിംഗിൾ എൻട്രി എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ആറാമത്തെ ഓപ്ഷൻ മേളിൽ നിന്ന്. അതൊരു 2 weeks വിസയാണ്, 2 weeks അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന വിസയാണ്. നമ്മൾ എൻട്രി ചെയ്തിട്ട് 2 weeks, അതായത് വിസ നിങ്ങൾക്ക് നേരത്തെ തന്നെ എടുത്തു വെക്കാം. അതിനുശേഷം അപ്ലൈ നോ ഒന്ന് കൊടുക്കുക, വീണ്ടും ഡിസ്ക്ലൈമർ അക്സെപ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആരുടേതാണ് വിസ സബ്മിറ്റ് ചെയ്യുന്നത്, അവരുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ വൈഫും ഭാര്യയും കുട്ടികളുള്ളതാണെങ്കിൽ എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ സൗദി വിസ സബ്മിറ്റ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് എല്ലാം തന്നെ ഇതുപോലെ സബ്മിറ്റ് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഫാമിലി നെയിം പാസ്പോർട്ടിലെ ഇനീഷ്യൽ ഫസ്റ്റ് കൊടുക്കുക. പിന്നെ ഗിവൺ നെയിം ആളുടെ പാസ്പോർട്ടിലെ, പാസ്പോർട്ടിൽ അതേ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ നിങ്ങൾ ഓക്യുപ്പേഷൻ എന്നുള്ള കൊടുത്ത് ജസ്റ്റ് ഹൗസ് വൈഫ് എന്ന് കൊടുത്താൽ മതി. ഭാര്യൻ്റെ ആകുമ്പോൾ, മക്കളതാകുമ്പോൾ ജസ്റ്റ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. ജോബ് ടൈറ്റിലും ജസ്റ്റ് ഹൗസ് വൈഫ് എന്ന് കൊടുക്കുക. പ്ലേസ് ഓഫ് വർക്ക് എന്നുള്ളത് സൗദി അറേബ്യ എന്ന് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് വൈഫിൻ്റെ ആകുമ്പോൾ വൈഫ് ഓഫ് എന്നുള്ള അതിൽ ടിക്ക് ചെയ്യുക. മക്കളതാണെങ്കിൽ ഡോട്ടർ ഓഫോ അല്ലെങ്കിൽ സൺ ഓഫോ എന്നുള്ളതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പോവുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ് ഒറ്റ PDF ആയിട്ട് നിങ്ങൾ സേവ് ചെയ്തൊക്കെ ഡെസ്ക്ടോപ്പ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ, അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ 3 months ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 300 ബഹ്റൈൻ ദിനാറിൽ കുറയാത്ത ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 3 months കാണിക്കണം. ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഫ്ലൈറ്റിന് പോകുന്നവർക്ക് മതി. മറ്റുള്ളവർക്കാണെങ്കിൽ ഒരു ലെറ്റർ ക്രിയേറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കണം. നമ്മൾ സ്പോൺസർ നമ്മുടെ എന്താ പറയുക, ഈ കാമ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനിവിടെ ആഡ് ചെയ്യാം. പിന്നെ 2 MB കൂടാത്ത ഒരു PDFO JPG ഫയലായിരിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പാസ്പോർട്ട് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് ആരതാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഒരാളുടെ പാസ്പോർട്ടിൻ്റെ PDF അറ്റാച്ച് ചെയ്യുക. അവിടെ വ്യൂ ഒന്ന് കൊടുത്താൽ അറ്റാച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഇല്ലാന്ന് നോക്കി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് എന്നുള്ളടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ആ ലെറ്റർ സബ്മിറ്റ് ചെയ്യുക. അത് ഹസ്ബൻഡിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ കാമ വെച്ചിട്ട് സൈൻ ചെയ്തതുപോലെ ലെറ്റർ, അപ്പോൾ ഈ ലെറ്റർ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കാമ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് സൈൻ ചെയ്തൊരു പേപ്പർ PDF ആയിട്ട് വെക്കുക. അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ റിട്ടേൺ ടിക്കറ്റില്ലാത്തതും അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്യുക. 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ സൈൻഡ് ലെറ്റർ, ആ സെയിം ലെറ്റർ തന്നെ ആഡ് ചെയ്താൽ മതി. 3 ഈ ആ ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്ത് വെച്ച ആ ഒരു ലെറ്റർ ആഡ് ചെയ്താൽ മതി. ബൈ റോഡ് പോകുന്നവർക്ക് കേട്ടോ, അല്ലാത്തവരാണെങ്കിൽ ഫ്ലൈറ്റിന് പോകുന്നതാണെങ്കിൽ എയർ ടിക്കറ്റും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കുക. അല്ലാത്തടത്തൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ലെറ്റർ ആഡ് ചെയ്താൽ മതിയാവും. പിന്നീട് അതർ ഡോക്യുമെൻസിൽ നിങ്ങൾ വിസയുടെ ഒരു കോപ്പി, സൗദിയിലുള്ള നിലവിലുള്ള വിസിറ്റ് വിസയുടെ ഒരു കോപ്പി സ്കാൻ ചെയ്ത് സെപ്പറേറ്റ് വെക്കണത് പോലെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കമൻറ്റുകളിലൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ എന്താണ്, എന്ത് റീസണാണ് ബഹ്റൈന് പോകണമെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് സൗദി വിസ റിന്യൂ ചെയ്യാനാണ് പോയിട്ട് ട്രാൻസിറ്റ് അടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് സൗദി കോസ്വേ വഴി പോകുന്നതാണെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ കാണാം. ഓരോരുത്തരുടെ ഓരോ റെഫറൻസ് നമ്പർ ആയിരിക്കുമോ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഫീയൊക്കെ വന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് സിംഗിളായിട്ടാണെങ്കിൽ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുക, അല്ല ഒന്നിൽ കൂടുതൽ ആളുകളത് ഒരു ഫയലിൽ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഞാനിപ്പോൾ ഒന്നിൽ തന്നെ ചെയ്യുകയാണ്, ഒരു ഫാമിലി മൊത്തം സബ്മിറ്റ് അനന്തരെന്നുള്ള കൊടുത്തു. ഇനി മക്കളതൊക്കെ ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത അതേപോലെ തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തെറ്റാതെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക.
നേരത്തെ ചെയ്തപോലെ തന്നെ ഡോക്യുമെൻസൊക്കെ സബ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഫയലും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇനി കൂടുതലുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ സബ്മിറ്റ് അതിനകത്ത് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് ഓരോ വ്യക്തികളും സിംഗിളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. എന്തായാലും നമ്മൾ സൗദി വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഒറ്റ റെഫറൻസ് നമ്പറിലായിരിക്കും കാണുക. ഇത് എല്ലാം തന്നെ സെപ്പറേറ്റ് റെഫറൻസ് നമ്പറായിരിക്കും കാണുക. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, സിംഗിൾ ചെയ്താലും സെപ്പറേറ്റ് ചെയ്താലും. പിന്നെ ഇതുപോലെ താഴെ മക്കളതൊക്കെ ആകുമ്പോൾ ഡോട്ടർ ഓഫ് അല്ലെങ്കിൽ സൺ ഓഫ് ആണെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്പോൺസറെ നെയിമും അവിടെ എൻ്റർ ചെയ്തിട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫാമിലിൻ്റെ മൊത്തം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ദിർഹാംസ് ദിനാറാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടതെന്ന് കൂടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ പേ ബൈ ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുത്തിട്ട്, ക്രെഡിറ്റ് കാർഡ് വേണമെന്നില്ല, ഡെബിറ്റ് കാർഡിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിസ മാസ്റ്റർ കാർഡ് ഒക്കെ ഉള്ള ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കാർഡിൻ്റെ ഡീറ്റെയിൽസ്, കാർഡ് നമ്പറും മന്ത് ഓഫ് എക്സ്പയറി കാര്യങ്ങളും കാർഡ് ഹോൾഡർ നെയിം കൊടുത്തിട്ട് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പ്രിൻറ്റ് ദിസ് പേജ് എന്നുള്ളത്, പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്, ജസ്റ്റ് പ്രിൻറ്റ് ദിസ് പേജ് എന്നുള്ള കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സേവ് ചെയ്തിട്ട് ഒരു PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾ PDF ആക്കി സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നീട് ഇതേ സൈറ്റിൽ തന്നെ വന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം. അവിടെ പോയിട്ട് നമ്മൾ കൊടുത്ത സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ, സോറി, ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിലൊക്കെ എൻ്റർ ചെയ്തിട്ട് താഴെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. വിസ ഇഷ്യൂ ആയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് വിസിറ്റ് വിസ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഇത് അതിൻ്റെ സ്റ്റാറ്റസ് പോയി ചെക്ക് ചെയ്തിട്ട് വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എല്ലാം നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വിസ തീരുന്ന അതേ ആ തീരുന്ന സമയത്തേക്ക് വെയിറ്റ് ചെയ്യാതെ കുറച്ച് മുൻപ് തന്നെ ഇത് എടുത്തു വെക്കാവുന്നത്. കാരണം 3 മാസത്തെ വാലിഡിറ്റി എടുത്ത് വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലുണ്ട്. അപ്പോൾ നിങ്ങൾ സൗദിയിലുള്ള വിസ തീരുന്നതിൻ്റെ കുറച്ച് മുൻപായി തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. കാരണം സൗദി വിസ ഇഷ്യൂ ചെയ്യുന്ന അത്ര പെട്ടെന്ന് ദിശ ഇത് കാണില്ല, ഒരു പക്ഷേ തിരക്കൊണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങളുടെ വിസ തീരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പോയിട്ട് റിന്യൂ ചെയ്ത് തിരിച്ചുതരാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു, നമ്മുടെ സൗദിയിലുള്ള വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ചെറിയ ഫോമിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. കാരണം ഓരോ വർഷത്തിലും അതിൻ്ന അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ചാനലിൽ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫോമിൽ എന്തെങ്കിലും വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് ഫില്ല് ചെയ്യുന്നതിൽ വരാറുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് എല്ലാ വർഷവും നമ്മൾ അത്തരത്തിൽ വീഡിയോ ചെയ്യാറുണ്ട്. വൈകാതെ അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടാലും നിങ്ങളെ കൂട്ടുകാരിലേക്ക് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.